ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കണമെന്ന ചിന്തയോടെ നടക്കുന്ന ആനിയുടെ ഈ കള്ളക്കേസ് നിങ്ങൾ ഏറ്റെടുത്തത് ഇനി മറ്റു കേസുകൾ കിട്ടാത്തതുകൊണ്ടാണോ? എനിക്ക് സാറിന്റെ ദയനീയ സ്ഥിതിയോട് എനിക്ക് സഹതാപേ ഉള്ളൂ. ഇത് കള്ളക്കേസാണോ അല്ലയോ എന്ന് നിങ്ങളല്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഏത് കോടതിയുടെ മുമ്പിൽ ഈ പ്രശ്നം എത്തിയാലും സത്യമല്ല നിലനിൽക്കൂ. എന്റെ ഹസ്ബൻഡ് നിരപരാധിയാണ്. തെറ്റ് ചെയ്യാത്തൊരാളെ കുറ്റക്കാരനാക്കി എത്ര നാൾ നിലനിർത്താൻ പറ്റും? എന്തായാലും കള്ളം വെളിച്ചത്താവും. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിനോട് സാർ അന്തിമ തീരുമാനം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കള്ളം നിലനിൽക്കില്ല എന്ന് ആനിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാ. അതെന്തു വേണമെന്ന് ഞാൻ ആലോചിച്ചോളാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, കേസ് കോടതിയിലെത്തും മുമ്പ് പ്രേംശങ്കർ ആനിയുടെയും കുട്ടിയുടെയും കാര്യത്തിൽ അനുകൂലമായ നിലപാട് എടുക്കുന്നതാണ് നല്ലത്. കോടതിയിൽ ഈ വഞ്ചനക്കേസെത്തിയാൽ ഇതിന് പല മുഖങ്ങളും വരും. ഈ കേസിനൊരു ദൃക്സാക്ഷിയുണ്ട്, മിസ്റ്റർ നന്ദകുമാർ. അയാൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ തയ്യാറായി കഴിഞ്ഞു. മിസ്റ്റർ പ്രേംശങ്കർ, നിങ്ങൾ കുടുങ്ങാൻ പോകുന്നു.